പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് പെൺ പോരാട്ടത്തിനാണ്. മൂർച്ചയുള്ള നാക്കുകൊണ്ട് ഭരണപക്ഷത്തെ നിരന്തരം മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്ര വീണ്ടും ജനവിധി തേടുന്നു. അഭിമാന പോരാട്ടം രാഷ്ട്രീയത്തിനപ്പുറം രാജകീയമാക്കുകയാണ് BJP. രാജകുടുംബത്തിൽ നിന്നുള്ള അമൃത റോയിയെയാണ് മണ്ഡലം പിടിച്ചെടുക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. May 13 കൃഷ്ണനഗറിൽ വോട്ടെടുപ്പ്. പാൽപ്പേട കൊണ്ടുള്ള സർപ്പുരിയ പലഹാരത്തിനും കൊത്തുപണി ശില്പങ്ങൾക്കും പേരുകേട്ട സ്ഥലം. ജലാങ്കി നദിയുടെ തീരത്ത് സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും ബംഗാൾ പെരുമ വിളിച്ചോതുന്ന ഇടം. കൊൽക്കത്തയിൽ നിന്ന് 100 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ കൃഷ്ണനഗറിലെത്താം. 17-ാം നൂറ്റാണ്ടിൽ രാജാ കൃഷ്ണചന്ദ്ര റോയ് സ്ഥാപിച്ചതു മുതൽ ചരിത്രത്തിൽ ഇടം പിടിച്ച നാട്. കളിമൺ പാവകളും കളിപ്പാട്ടങ്ങളും ശില്പങ്ങളും ഒരുക്കുന്ന കരകൗശല വിദഗ്ധർ ഏറെ. വാസ്തുവിദ്യയുടെ ചരിത്രം പേറുന്ന റോമൻ കാത്തലിക് ചർച്ച്, രാജ്ഭാരിയുടെ തിലകക്കുറിയായി ദുർഗാക്ഷേത്രം, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യം ഏറെയുള്ള മണ്ണ്, ജൈവ വൈവിധ്യങ്ങളുടെ സങ്കേതമായി ഭേദുദാഹരി വനം, ബഹദൂർപൂർ വനത്തോട് ചേർന്ന് ഹസ്ദംഗ ബീൽ ജലാശയം, പച്ചപ്പ് നിറഞ്ഞ പാർക്കുകളും പൂന്തോട്ടങ്ങളും. വികസന കാര്യത്തിൽ എന്നാൽ പിന്നോക്കം. ഇന്ന് ബംഗാൾ മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കൃഷ്ണനഗർ. കൃഷ്ണനഗർ താമരയ്ക്ക് അത്ര വളക്കൂറുള്ള മണ്ണല്ല. സ്ഥിരമായി ഇടതുപക്ഷം വിജയിച്ചിരുന്ന മണ്ഡലം 2009 മുതൽ തൃണമൂലിന്റെ കോട്ടയാണ്. കോട്ടയിലെ റാണി മഹുവ മൊയ്ത്ര രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. 17-ാം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പ്രതിപക്ഷ ശബ്ദം, ഫാസിസം വരുന്നതിന്റെ 7 ലക്ഷണങ്ങൾ വരച്ചിട്ട ആദ്യ പ്രസംഗം തന്നെ BJPയുടെ നെഞ്ചിൽ തറച്ചു. വിദ്യാഭ്യാസ യോഗ്യത സംശയമില്ലാതെ തെളിയിക്കാൻ മന്ത്രിമാർക്ക് കഴിയാത്ത ഇന്ത്യയിൽ പൗരത്വം തെളിയിക്കാനുള്ള പൂർവ്വകാല രേഖകൾ അഭയാർത്ഥികൾക്ക് എങ്ങനെ ഹാജരാക്കാനാകും എന്ന മഹുവയുടെ ഒളിയമ്പ് ഏൽപ്പിച്ച മുറിവ് ചെറുതല്ല. BJPയെ മാത്രമല്ല അവരുടെ സാമ്പത്തിക സ്രോതസ്സായ അദാനിയെ പോലുള്ള വമ്പന്മാരെയും മഹുവ വിചാരണ ചെയ്തു. ഒടുവിൽ സൂക്ഷ്മതക്കുറവിൽ BJP കേന്ദ്രങ്ങൾ തയ്യാറാക്കിയ വാരിക്കുഴിയിൽ വീണ് പാർലമെന്റിൽ നിന്ന് പടിയിറക്കം. വീറും വാശിയും വാക്കും കൊണ്ട് മമതയുടെ പിൻഗാമിയാണ് മഹുവ മൊയ്ത്ര. മഹുവയെ തോൽപ്പിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തിലാണ് BJP. ലോക്സഭയിലേക്കുള്ള റീഎൻട്രിക്കായി മത്സരത്തിനിറങ്ങുമ്പോൾ അവസാന അസ്ത്രമാണ് BJP പുറത്തെടുത്തിരിക്കുന്നത്. കൃഷ്ണനഗറിലെ ജനങ്ങൾ സ്നേഹപൂർവം രാജ്മാത എന്ന് വിളിക്കുന്ന അമൃത റോയ് നിസാരക്കാരിയല്ല. നദിയയിലെ രാജാവായിരുന്ന കൃഷ്ണചന്ദ്ര റോയിയുടെ കുടുംബത്തിലെ പിന്മുറക്കാരിയാണ് അമൃത റോയ്. ബംഗാളിൽ ഇപ്പോഴും സ്വാധീനമുള്ള രാജകുടുംബങ്ങളിൽ ഒന്ന്. കൃഷ്ണനഗറിൽ രാജകുടുംബാംഗം വരുന്നത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് BJP. മണ്ഡലത്തിൽ സമീപകാലത്ത് BJP കൈവരിച്ച വമ്പൻ വളർച്ചയും ശ്രദ്ധേയമാണ്. 37% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ്. 40% മധുവ സമുദായക്കാരാണ്. അവർക്കിടയിൽ വേരോട്ടമുണ്ടാക്കാൻ BJP നന്നേ പരിശ്രമിച്ചിട്ടുണ്ട്. ബംഗാളിലെ മമതാ സർക്കാരിന്റെ വ്യാപക അഴിമതിയും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഉയർത്തിയാണ് BJP സ്ഥാനാർത്ഥിയായ അമൃതയുടെ പ്രചാരണം. സന്ദേശ് ഗലിയിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളും കൃഷ്ണനഗർ മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ്. ഹിന്ദു വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് 1971 ശേഷം ബംഗാളിലെത്തിയ മധുവ വിഭാഗക്കാർക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് കൃഷ്ണനഗർ. CAA പ്രാബല്യത്തിൽ വന്നതോടെ ഗുണഭോക്താക്കളാകാൻ പോകുന്ന മധുവ സമുദായത്തിന്റെ വോട്ട് BJPക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ചോദ്യക്കോഴക്കേസിലും അനുബന്ധ അഴിമതി ആരോപണങ്ങളിലും മഹുവയ്ക്കെതിരെ CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മഹുവ മൊയ്ത്ര ഉയർത്തുന്ന ഇരവാദം തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇത്തവണ കൃഷ്ണനഗറിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടാൽ 49-കാരിയായ മഹുവയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാകും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.